അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ തന്നെ അധികം ആരും തൃശ്ശൂരുകാർ പോലും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലത്താണ്. സ്ഥലം ഏതാന്നല്ലേ? അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണുക, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനോ കേട്ടോ. ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ വുമള്ളി ലൈഫ് സ്റ്റൈൽ. അപ്പൊ നമ്മൾ ഇന്ന് വരുന്നത് ചെറിയൊരു ട്രക്കിംഗ് വേണേ പറയാം കേട്ടോ. അഡ്വഞ്ചറസ് ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര വലിയൊരു പ്ലേസ് ഒന്നും അല്ല, പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിലക്കിയുടെ ഒരു വ്യൂ കിട്ടും. അപ്പൊ സ്ഥലം ഏതാണെന്നല്ലേ, നമ്മളിപ്പോ വന്നിരിക്കുന്നത് കേച്ചേരി സെന്ററിൽ നിന്ന് 1 കിലോമീറ്ററോളം വടക്കാഞ്ചേരി റൂട്ടിൽ വരും. അവിടെ പെരുവൺമല ശിവക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ പറ്റും. അത് പെട്ടെന്ന് സ്പീഡിൽ പോയത് പയ്യെ പോയാലേ കാണാൻ പറ്റും. അതിന്റെ ഓപ്പോസിറ്റ് ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, അത് ശ്രദ്ധിച്ച് പോവാ. അവിടെ വന്നിട്ട് നമുക്ക് മേളിലേക്ക് ഇതുപോലെ കയറണം കേട്ടോ, ബൈക്കിലും പോകാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലൈമറ്റ് ആണ്. ശരിക്കും ബൈക്കിൽ വരാൻ പറ്റും. നമ്മളിതിന് മുമ്പ് വന്നിട്ടുണ്ട്, നമ്മൾ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. ഇന്ന് നമ്മൾ കാറിലാണ് വന്നത്, കാർ ഏറ്റവും അടിയിൽ വരണം കേട്ടോ. ഇതല്ലെങ്കിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും, നമ്മുടെ വണ്ടിക്ക് അത് തകരാൻ പറ്റില്ല. ബൈക്കിൽ വരാൻ പറ്റും, കുറച്ച് റിസ്ക് ആണ്, സ്ലിപ്പ് ആവോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ വണ്ടി തിന്നി പോവാൻ പറ്റും. അങ്ങനത്തെ അത്രയും മണ്ണ് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ അതിന് കുറച്ചധികം പോകാനുണ്ട്, നമുക്ക് മേളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ട്രക്ക് ചെയ്ത് പോകാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ ഉള്ളൂ. പക്ഷേ രസമാണ് കേട്ടോ, നല്ല അപ്പുറം ഇപ്പുറമൊക്കെ പച്ചപ്പും ഹരിതാപും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. കളക്കട്ടെ ടൈമും കുറച്ചുകൂടി നടക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് കയറി വരാനുണ്ട്, 1 കിലോമീറ്ററോളം മേളിലേക്ക് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ കാറിട്ട സ്ഥലത്ത് നിന്നാണെങ്കിൽ, ബൈക്കിലാണെങ്കിൽ കുറച്ചധികം വരെ വരുമ്പോഴൊരു ഗേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടം വരെ ഒരാൾ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയായിരുന്നു, കുറച്ചത് അവിടെ കയറ്റിയായിരുന്നു. പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചിറങ്ങി വരുമ്പോൾ കേട്ടോ, സ്കിഡ് ആവാണ്ടൊക്കെ നോക്കണം. അതിൽ നടക്കട്ടെ കേട്ടോ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കുറച്ച് പോവാൻ. ഇപ്പം നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മേളിലേക്ക് വന്നപ്പോൾ ഇവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സേഫാണ്, ഇവിടെ വരെ വെക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ട് നമ്മുടെ ബൈക്കൊക്കെ കയറ്റി ഇതവിടെ അങ്ങ് ദൂരെ വരെ എത്തിച്ചു നമ്മൾ. അത് കുറച്ച് റിസ്ക് ആട്ടോ, കാരണം നല്ല സ്റ്റീപ്പാണ്. രണ്ടുപേരെ വെച്ച് എന്തായാലും ഇറങ്ങി വരാം, നമുക്ക് താഴേക്ക് വരാൻ പറ്റില്ല. സ്കിടാനുള്ള ചാൻസും റിസ്ക് ഒക്കെ കൂടുതലാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ വഴിയുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം എന്താ സംഭവം, കാരണം നടപ്പാതെ പോലെ കുറച്ച് ഉണ്ട് അപ്പോഴേക്ക്. കാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാട്ടോ, ഒന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഒരു കപ്പിൾസ് ഉണ്ടാക്കിയ നടപ്പാതെയാണെന്ന് സംശയമുണ്ട്, വിളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അറിയില്ല, അതെ ഇവിടെ ഉണ്ട്, ഇതിൽ കൂടെയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയും പോകാതെ ഇവിടെ നിന്നും കപ്പിൾസ് ഉണ്ടാക്കിയ വഴിയുണ്ട്. കപ്പിൾസ് തന്നെ അവിടെ നിന്നില്ല കേട്ടോ. ആക്ച്വലി ഇപ്പം എന്താ ശ്വാസം കേട്ടോ, ഞാൻ അത്യാവശ്യം നടക്കാറുള്ളതുമാണ്, കയറ്റം കയറാറുണ്ട്, ഞങ്ങൾ ഇതുപോലത്തെ നടക്കാം. പക്ഷേ അതിൽ പെട്ടിരിക്കുന്ന ചെരുപ്പ് ഇതിന് സ്യൂട്ടബിൾ അല്ല. മുമ്പ് വന്നപ്പോൾ ഷൂട്ടിട്ടാൽ മതി, അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും നമുക്ക്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളങ്കല്ലാണ്. അപ്പോൾ ഞങ്ങൾ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ വെച്ച് വേണ്ടിയിട്ട്, അതായത് മെയിൻ കയറ്റുന്നത് എത്തിച്ചു, കയറാൻ കയറിപ്പോരും. പക്ഷേ ഇറങ്ങുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ ഇവിടെ വെച്ചിരുന്നേ കേട്ടോ. ഈ ഇതാണ് സ്പോട്ട്, കറക്റ്റ് സ്പോട്ടാണ്. ഇവിടെ നിന്ന് ഭയങ്കര നോക്കിയാൽ കാണാൻ പറ്റും, ഭയങ്കര സ്റ്റീപ്പാണ്. ശ്വാസം കിട്ടറിയാ, ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ വീണാലും നല്ല അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് പോകാനുള്ളൊക്കെ ഉണ്ട് റൂട്ടിലെങ്കിലും. എനിക്കിപ്പോ തന്നെ ചെറുതായിട്ട് ഞാൻ ബാക്കിലേക്ക് പോകാൻ പോയി, ചെറുപ്പിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വണ്ടി കൊണ്ടുവരുന്നവരൊരിക്കലും റിസ്ക് എടുക്കണ്ട, അവിടെ വരെ വരണ്ട കേട്ടോ. അവിടെ വരെ പിന്നെ ഓക്കെയാണ്, ഇത് ഇത്തിരി സ്റ്റീപ്പാണ്, റിസ്ക്കാണ്, ഞങ്ങളുടെ അനുഭവമാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കയറാനുണ്ട്. ഇവിടെയൊക്കെ വെച്ച് നല്ല കിടിവ്യൂ. ഇനി മേളിൽ പോകുമ്പോൾ അതിന് എക്സ്ട്രാ ഓർഡിനറി വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും, അത് പുത്തുമ്പള്ളി കാണുവാണോ നമ്മളെ വൈറ്റ് കളറിൽ കാണുന്നത്. നല്ല പാടും പച്ചപ്പും ഹരിതാപവും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. മേളിൽ ഇല്ലുമ്പോൾ വേറൊരു ബ്രത്ത് ടേക്കിംഗ് വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. കുറേ നേരം ഞാൻ ഇങ്ങനെ സസ്പെൻസ് ഇറൂല്ല, പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. പയ്യെ കയറട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളിയൊരു വൈറൽ വീഡിയോ കാണേണ്ടി വരുന്നത്. ഭയങ്കര ഉരുളങ്ങല്ല കേട്ടോ, ഈ ചെരുപ്പിലൊന്നും പറ്റുന്നില്ല. വരുവാണെങ്കിൽ ഷൂട്ടിട്ട് വരണമായിരിക്കും കംഫർട്ടബിൾ, കാരണം ഷൂട്ടിട്ട് ഞാൻ വന്ന സമയത്ത് നല്ല സുഖമായിരുന്നു. ഇവിടെ ഒറ്റയടിക്ക് ഞങ്ങൾ ബാക്കിലേക്ക് ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് റിവേഴ്സ് മോഷനിൽ പോകാൻ പറ്റും. ഇറങ്ങുമ്പോഴൊക്കെ തന്നെയാണ് നല്ല റിസ്ക് ഉണ്ടാവും, ഞാൻ ചെരുപ്പ് പോയി കൈ പിടിച്ചു കേട്ടോ. നടക്കാം, ഇനി അധികം കയറ്റില്ല. ഓൾമോസ്റ്റ് എത്തി എന്ന് തന്നെ പറയാം, സൺസെറ്റ് ആവാറായിണ്ട്. അടിപൊളിയായിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ.
മതി, ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം, ഫോട്ടോഷൂട്ടിനൊക്കെ ഉണ്ടല്ലോ, ആ ഡ്രസ്സൊക്കെ ഇട്ട് കയറാൻ പറ്റുവാണെങ്കിൽ കിടൂർ പ്ലേസ് തന്നെ. കാരണം ഹെവൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കാരണം അത്ര വ്യൂ, ഒരു 360 വ്യൂവിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഒരു ഡ്രോൺ വ്യൂ പോലെയൊക്കെ കാണാൻ പറ്റും ശരിക്കും. അടിപൊളി. ഇതിന് മുമ്പ് വന്ന സമയത്ത് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത് വേഗം സൺസെറ്റായി പോയിട്ടോ. ഇന്ന് നമ്മൾ അതനുസരിച്ച് നേരത്തെ വന്നതാണ്, ഒരു 5:30 ആ സമയത്ത് വരുന്നതാണ് നല്ലത്. ഒരുപാട് ഇരുട്ടിട്ട് വന്നെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല. അല്ലാണ്ട് ഇതൊക്കെ വ്യൂ കാണണമെങ്കിൽ ഈ ഒരു ടൈമിൽ വരിക, സൺസെറ്റും ആ ഒരു ചൂടും വെയിലൊക്കെ പോയിട്ടുള്ളൊരു സമയത്ത് കേട്ടോ, ആപ്റ്റായിരിക്കും. കണ്ടോ, കുഴപ്പമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ടൊക്കെ എടുക്കുക ഫോട്ടോഷൂട്ട് എടുക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഉപ്പിച്ചില്ല എല്ലാം ഉറപ്പ് വരുത്തണം. ഇതുവരെ ഞാൻ ചെരുപ്പിലാണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കുന്നത്, ഫുൾ പുല്ലും ഇതൊക്കെ ആയിട്ട് അടിപൊളി. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, വന്ന് തന്നെ നിങ്ങളെ ഫീൽ ചെയ്യണം അതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ താഴെ പറഞ്ഞല്ലോ, ഒരു അമ്പലമാണ് ശരിക്കും ഇവിടുത്തെ മെയിൻ, ബാക്കിയുള്ളവർക്ക് സൈഡാണ്, പക്ഷെ നമുക്ക് മെയിൻ ഈ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ അമ്പലം, ശിവൻ്റെ അമ്പലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിന്ദുസിനൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം, വ്യൂവും കാണാം, പോവുകയും ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തുള്ളിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാണിക്കണമല്ലോ ആ ഒരു വ്യൂ. ഇനി ശരിക്കുള്ള വ്യൂ കണ്ടിട്ടില്ല, 360 വ്യൂ. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഹെവി ആയിരിക്കും, നമ്മുടെ സംഭവം നമ്മുടെ കയ്യിൽ അതില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അവിടേക്കുള്ള വ്യൂ ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം, അമ്പലത്തിൻ്റെ അടുത്തൂടെ ഒക്കെ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ അമ്പലം കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട കേട്ടോ. അമ്പലം കാണിച്ചു തരാം. ശിവൻ്റെ അമ്പലമാണ്, ഇപ്പം നട തുറന്നിട്ടുണ്ട്, പൂജാരി വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. കുറേ പേര് തൊഴാൻ വേണ്ടി വരുന്നുണ്ട്, നമുക്കിപ്പോൾ കയറാൻ പറ്റില്ലല്ലോ. കാണിച്ചു തരാം ജസ്റ്റ് കേട്ടോ. കല്ലുകളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അന്ന് വന്നതിന് മുമ്പ് വന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ ശരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് അവിടെയൊക്കെ കുറച്ച് നേരം നടന്നിട്ട് നമ്മൾ തിരിച്ചു പോയി. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ആളുകൾ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ നിന്ന്, നമ്മളിങ്ങോട്ടൊന്നും വന്നിരുന്നില്ല ശരിക്കും, നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ വരണമെങ്കിൽ നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങിയത്. അപ്പോൾ അവർ പറയുന്നത് ശരിക്കും ഈ അമ്പലത്തിലേക്ക് എത്താൻ 3 വഴിയുണ്ടെന്ന് പറയാം. ഇവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് ഒരു വാതിൽ പോലെ ഉണ്ട്, അവിടെ നിന്ന് കയറി വരുന്നതാണ് ഈ ഒരു ഈ പിടിയൊക്കെ ഉള്ള സംഭവം. അവിടെ നിന്ന് കയറി വരുമ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്. പിന്നെ കുറച്ച് അഡ്വഞ്ചർ ഉണ്ട്, ഉരുളങ്കല്ലി തന്നെയാണ് മെയിനായിട്ട് എല്ലായിടത്തും കാണുന്ന സംഭവം. അപ്പോൾ പിന്നെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ കാണാം, താഴേക്ക് എത്തും എന്ന് പറയുന്നത് നമ്മളപ്പുറത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ വഴി. 3 വഴി ഉണ്ടെന്ന് പറയേണ്ടത് നമുക്കറിയില്ല, 3 വഴി ഏതാണ്. 2 വഴി നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. ബാക്കിലുള്ള വ്യൂ കണ്ടോ മക്കളെ, എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫ്രണ്ടിൽ കണ്ടോ, ഇപ്പോൾ എൻ്റെ കിട്ടിയ നടന്നോളാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പയ്യെ പോകണം കേട്ടോ, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ക്യാമറയുടെ പരിപാടിയും തീരും, എല്ലാം തീരും. ഇതേ ഒരാൾ നിൽക്കുന്നത് വേണ്ട, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്നെയും കാണുന്നുണ്ടാവും, ആ ഒരു ബാക്കിലെ വ്യൂവും കാണുന്നുണ്ടാവും. കിടു വ്യൂ ആട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ശരിക്കും കേട്ടോ. നല്ല രസമാട്ടോ ശരിക്കും, നല്ല ടൈമാണ്. ഈ വെയിലില്ലാത്ത സമയം നോക്കി വരുന്ന കേട്ടോ, അത് തന്നെയാണ് നല്ലത്. കാരണം കേട്ടോ അപ്പോൾ ബാക്കിൽ ഇതാ കാണുന്നതാണ് അമ്പലം വരുന്നത്. ഇവിടെ കാണണം അറിയാമല്ലോ, അതേ ഒരാൾ താഴേക്ക് ഇറങ്ങി 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 പോകുന്നുണ്ട്. ഞാൻ പയ്യെ പോട്ടെ കേട്ടോ, താഴെ നോക്കി നടന്നില്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടും. പുതിയ ഫോൺ പപ്പടക്കെട്ടായിട്ട് RIP വെക്കേണ്ടി വരും. ടെറൈൻ വളരെ വളരെ മോശമാണ്, നല്ല സ്റ്റീപ്പായിട്ട് ഞങ്ങൾക്ക് കണ്ടോ ആ താഴേക്ക് കണ്ടോ, ഭയങ്കര സ്റ്റീപ്പായിട്ട് കിടക്കുന്നത്. നമ്മളിഞ്ഞി താഴേക്ക് പോകണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേ നമ്മളിഞ്ഞി സൺസെറ്റ് കാണാൻ പോകട്ടെ, സൺസെറ്റിൻ്റെ സമയമായി. അപ്പോൾ ആ ഒരു ഗ്ലോ കണ്ടോ, സൺസെറ്റിൻ്റെ സ്പെഷ്യൽ ഗ്ലോ ആണ്. നല്ല കിടു സൺസെറ്റ് ഇപ്പോൾ കിട്ടോ നമുക്ക്. ആ എനിക്ക് കാണണ്ടല്ലോ അല്ലേ, ഞാൻ മറന്നുപോയി, ഞാൻ 2 സൈഡുള്ള പിടിച്ചായിരുന്നു, ഞാൻ മറന്നുപോയിട്ടാ. നല്ല ഗോൾഡൻ ആ ഒരു റീസൊക്കെ നമ്മുടെ മുഖത്തടിച്ചിട്ട് അടിപൊളി. ഇടയിൽ സമയത്തൊന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയായിരിക്കും കണ്ടോ. നമ്മളിപ്പോൾ ആ അമ്പലത്തിന് താഴെ കൂടെ ഇറങ്ങി അതിൻ്റെ സൈഡിലുള്ള വഴി കൂടെ വീണ്ടും നടന്ന് പോവാ കേട്ടോ. കണ്ടോ ആ കിട് വ്യൂ നോക്ക് മക്കളെ, എങ്ങനെയുണ്ട്? ഇതിനു മുമ്പ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അല്ലേ, എന്നെക്കാളും കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ ഇയാള്.
ആളാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു, ഞാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്യണം. ഇന്ദുലേഖയാണ്. ചന്ദ്രികയല്ലേ? ചന്ദ്രിക ഇന്ദുലേഖേ. സത്യഭാമേ, അപ്പൊ ഗൈസ് ഞാൻ വ്യൂ കാണിച്ചിരുന്നു, വ്യൂ കാണിച്ചിരുന്നു അതൊരു കുറെ നേരം അല്ലേ. ഒരു വ്യൂ നമ്മൾ കണ്ടു, പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ, സൺസെറ്റിന്റെ കിട് വ്യൂ കണ്ട അടിപൊളിയാട്ടോ. ഒരു പ്രത്യേകിങ് ആയുള്ള ഒരു വ്യൂ തന്നെ ശരിക്കും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമായി വിചാരിക്കാം, കാരണം എല്ലാവർക്കും പരിചയം ഉണ്ടാവണം എന്നില്ല, തൃശ്ശൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച്. അപ്പോൾ വരാത്തവരുടെയും മസ്റ്റ് വിസിറ്റായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് കാണാനൊരു നല്ല ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ, സൺസെറ്റ് കാണാൻ ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സ്പോട്ടിൽ വന്ന് നോക്കുക കേട്ടോ, അത്ര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.